ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. അപ്പൊ കുറച്ചു മുന്നേ നമ്മൾ അതായത് കലക്കാച്ചി വരില്ല വരില്ല എന്ന് വിചാരിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പൊ ഫൈനലി കലക്കാച്ചി ഫൈനൽ പാർട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കൂടുതൽ ഡയലോഗ് നടിക്കുക, നമ്മളും വളരെ എക്സൈറ്റഡ് ആണ് അല്ലേ. ഫൈനൽ പാർട്ട്. അപ്പൊ ഇത് കഴിഞ്ഞാൽ കലക്കാച്ചി സീരീസ് തീർന്നു. അതെ, അതൊരു ഷോർട്ട് ഫിലിം പോലെയായിരുന്നു. അപ്പൊ എന്തായാലും എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് കണ്ടുപോകാം അല്ലേ. പുതിയതായിരിക്കില്ല, ഉണ്ടായിട്ടുണ്ടാവും. മറ്റേതാണ് കള്ളാന്ന് വിളിക്കില്ല സാറേ. അമ്പാനോട് തന്നെ എന്റെ വണ്ടിയും എടുത്തിട്ടുണ്ട്. വരുന്ന വഴിക്ക് അവന്മാരുടെ കടയിലൊന്ന് ഉച്ചയായി. കലക്കാച്ച് കുറെ എണ്ണം അടിച്ച് കയറ്റി കാണും. അവിടെ എന്തെങ്കിലും വേളം നടക്കണം. നീ ഇടപെട്ട ഒഴുക്കട്ടെ. ബെൻസാറേ, ഈ സാധനം എന്റർ ചെയ്തൊക്കെ ഇതെന്തോ ശമ്പാരം. ഈ അറേബ്യൻ ഫ്രൂട്ടായ ഷമാമും നമ്മുടെ നാടൻ സംഭാരവും കൂടി കൂട്ടിയണക്കി ഉണ്ടാക്കിയ എന്റെ പുതിയ ഫ്യൂഷൻ ഡ്രിങ്ക് ശമ്പാരം. ഇവനപ്പോ അറേബ്യൻ ഫ്രൂട്ട്, അറേബ്യൻ. സാറ് ഇത് കൊറേ കാശുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഷവായി പെട്ടി മേടിച്ചു തരാൻ പറഞ്ഞപ്പോ 5 പൈസയിലെന്നല്ലേ സാർ പറഞ്ഞേ. ഞാൻ ഇത്ര ഒക്കെ വാങ്ങിച്ചു തന്നാ പോലെ. ഇനി ഞാൻ ഷവായി പെട്ടി കയറി പോകുന്നെനിക്കാണല്ലോ. ഇത് ഞാൻ ഇവിടെ അട്ടിയടിക്ക് വെച്ചേക്കുന്ന കാശൊന്നുമല്ല. വല്ലവന്റെ കൈയും കാലും പിടിച്ചുണ്ടാക്കിയത്. ആദ്യം ഇതിന്റെ കടം വീട്ടട്ടെ. എന്തിനാ സാറേ വല്ലവന്റെ കൈയും കാലൊക്കെ പിടിക്കാൻ പോണത്? കയ്യില് കാശ് ചിലപ്പോ കുറച്ച് സ്വർണം വാങ്ങിച്ചു വെച്ചാ പോലായിരുന്നാ. എന്തായാലും കൊട്ടക്കണക്കിന് കാശിരിക്കുമല്ലോ ഗോൾഡ് വാങ്ങിച്ചു കൂട്ടുന്നത്. അതിന് കൊട്ടക്കണക്കിന് കാശൊന്നും വേണ്ട സാറേ. 1 രൂപയ്ക്ക് ഒരു ഇപ്പൊ സ്വർണം വാങ്ങിക്കാം. കിട്ടും 1 രൂപയ്ക്ക് സ്വർണ്ണ ക്ലാസ്സിൽ പോയ മുട്ടായി. ആ സാറേ ഡിജിറ്റൽ ഗോൾഡ് നമുക്ക് ഇത് 1 രൂപ തൊട്ട് മേടിക്കാൻ കിട്ടും. ഇത് മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ സാറിന് ആവശ്യമുള്ളപ്പോ ഗോൾഡ് കോയിനായിട്ടോ ക്യാഷ് ആയിട്ടോ ജ്വല്ലറി ആയിട്ടോ തിരിച്ചെടുക്കാൻ പറ്റും. ഇതെവിടെ കിട്ടും? ഈ സ്വർണ്ണ പറഞ്ഞ ഗോൾഡ് സേവിംഗ് സ്കീം ഉണ്ട്. ഇവരുടെ ആപ്പിലോ സൈറ്റിലോ കയറി കഴിഞ്ഞാൽ സകല ഡീറ്റെയിൽസും കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ മുത്തൂറ്റ് ഫിൻകോർപ്പിന്റെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ പോയി കഴിഞ്ഞാലും മതി. അങ്ങനെ വല്ലതും തുടങ്ങണം. അല്ലാതെ തന്നെ വെച്ചോണ്ടി കട എടുത്ത് രക്ഷപ്പെടുന്നു എനിക്ക് തോന്നുന്നു. സാറാതെ ഈ പിശാചിനോട് അടിച്ച് പുറത്തു വേണം, എന്നാലേ സാറ് രക്ഷപ്പെടുള്ളൂ. എടോ കള്ള മുട്ടയെ ഞാനാടോ. എടാ സ്ലൈഡോ നീയായിരുന്നോ? എടാ ഇന്നലെ രാത്രി നീ എവിടെടാ മുങ്ങിയത്? എടോ ഞാൻ മുങ്ങിയതല്ല, എന്നെ പൊക്കിയതാ. പൊക്കിയോ? എടോ എന്നെ പോലീസ് പിടിച്ചോളൂ. പോലീസ് പിടിച്ചെന്നോ? തനിക്കൊന്നും അറിയില്ലല്ലേ. എടോ ഇങ്ങനത്തെ ഒരു റോബറി ഓപ്പറേറ്റ് ചെയ്യാൻ വരുമ്പോ കട്ട വണ്ടി ആയിട്ടാണ് എടോ പറഞ്ഞേ. തന്നോട് ഒരു വണ്ടി അറേഞ്ച് ചെയ്യാനല്ല ഞാൻ പറഞ്ഞേ, ഓടിച്ചോണ്ടിരാ ഞാൻ പറഞ്ഞ. അതാണ്ടോ കിടക്കുന്നു. എടാ ഒരു വണ്ടി അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞ എടാ ഒരു കള്ളനായി ഞാൻ ഷോറൂമിൽ ചെന്ന് ഒരു പുതിയ വണ്ടി വാങ്ങി നാരങ്ങ വെച്ച് ഉരുട്ടി ഇറക്കി കൊണ്ടുവരുമെന്നാണോ നീ വിചാരിച്ചത്? എന്നാ പിന്നെ ഇത് മോട്ടിച്ച വണ്ടിയാന്ന് എന്നോട് തൊലിക്കാൻ പാടില്ലായിരുന്നാ. ഇതെല്ലാം പോരാണ്ട് തനിക്ക് കക്കാമുണ്ടേ തന്നെ എടുക്കുന്ന ഭക്തി. എടാ അത് പിന്നെ നിനക്കറിയാമല്ലോ, ഞാൻ ഏതൊരു വർക്കിന് പോകുമ്പോഴും പള്ളിയിൽ ചെന്നൊരു മെഴിയിൽ കത്തിച്ചിട്ടേ പോകും. അതൊരു പ്രത്യേക ധൈര്യമാ. എടോ താൻ എന്നെ അവിടെ ഇറങ്ങിട്ട് മെഴുതിരി ഉണ്ടാക്കാൻ പോയില്ലേ, ആ സമയത്ത് പോലീസിൽ പടം ചവിട്ടി മോഷ്ടിച്ച വണ്ടിയായിട്ട് നിന്ന് എന്നെ അവർ തൂക്കി. അയ്യോ കർത്താവേ. എടോ 5 മിനിറ്റ് വരാന്ന് പറഞ്ഞു പോയാ താൻ എവിടെ പോയി കിടക്കായിരുന്നു. ഞാൻ ഇന്നലെ പള്ളി ചെന്ന് മെഴുകൂരി കത്തിച്ച് മുട്ട നിന്ന് പ്രാർത്ഥിക്കായിരുന്നു. സൂട്ടിച്ച് നോക്കി ഒരു ഭണ്ഡാരപ്പെട്ടി, അത് കണ്ടപ്പോ എന്റെ മനസ്സിനൊരു ചാഞ്ചാട്ടം. ദൈവത്തിന്റെ കാശല്ലേ, സത്യമുള്ള കാശല്ലേ, അത് ഇട്ടു പോരാൻ പറ്റുമോ?
അതുകൊണ്ട് ഞാനെടുത്തോണ്ടിക്ക് പോലെ അതുകൊണ്ട് തുറന്നപ്പോ നിന്നെ കണ്ടില്ല. ഇവിടെ തനിക്കെന്നാ പിന്നെ ഈ ഭണ്ഡാരവും കുത്തി തുറന്ന് ഇവിടെ എങ്ങനെ ജീവിച്ച പോരായിരുന്നു. തന്റെ നാട്ടില് തമ്പാം ഫിനാൻസ് ഉണ്ട്, അത് കൊള്ളയടിക്കണോന്ന് പറഞ്ഞ് എന്നെയും കൂടി കെട്ടിയെടുത്തെന്തിനാ. എടാ ഒരു സ്ലൈഡ് കൊണ്ട് ഏത് പൂട്ടും തുറക്കാനുള്ള വിദ്യ നിനക്കല്ലേ അറിയത്തുള്ളൂ. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഇത്രയും വലിയൊരു വർക്ക്, പിന്നെ നിന്റെ ബ്രെയിൻ കൂടാകുമ്പോ ഞാൻ വേറെ അബദ്ധത്തിനും എടുത്തി അടത്തുമില്ല. തന്നെ പരിചയപ്പെട്ടാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ അബദ്ധം. എടോ ഇന്നേ വരെ ഒരു കേസിന് പോലും പിടിക്കപ്പെടാത്ത ഞാൻ ഇപ്പൊ ചീള് വണ്ടി മോഷണ കേസിൽ ജയിലിൽ പോയനെ. അതുകൊണ്ട് ഞാൻ ചാടി. ചാടിയോ മിടുക്കൻ. ഇനി എന്നെ പൊക്കിയാ ഞാൻ എന്തായാലും തന്നെ ഇട്ടുകൊടുക്കും, ഉറപ്പാണ്. എടാ ചെയ്യല്ലടാ, എടാ ഇപ്പൊ പൊക്കിയാലേ അതാണ്ട് ഇത് എരിച്ചപ്പെട്ടൂടെ അവർ എന്റെ തലയിലാക്കും. അങ്ങനെ ചെയ്യണ്ടെങ്കിൽ താൻ എന്നെ ഇതിൽ നിന്നൊന്ന് ഊരിത്തരണം. താൻ എവിടെയാണ്? ഞാൻ നാട്ടിലില്ലല്ലോ മോനെ. ആ ഭണ്ഡാരത്തിൽ നിന്ന് കിട്ടിയ കാശായിട്ട് ഞാൻ സൂക്ഷിക്കുകയാണല്ലേ. അയ്യോ അങ്ങനൊന്നുമില്ല, അതിനെ മാത്രമൊന്നും കിട്ടിയില്ല. അതൊന്നും എനിക്ക് കേൾക്കണ്ട. താൻ എങ്ങനെയെങ്കിലും എനിക്ക് കുറച്ച് പൈസ അറേഞ്ച് ചെയ്ത് തരണം. എനിക്ക് ഇവിടെ നിന്ന് മാറിയേ പറ്റൂ. മാറിയില്ലേ പ്ലാൻ തമ്പാൻ ഫിനാൻസ് അടിക്കട്ടെ. അത് ഞാൻ എന്തായാലും അടിക്കും. ഇനിയിപ്പോ താൻ ഇല്ലെങ്കിലും ഞാൻ അടിച്ചിരിക്കും. ഇന്നേ വരെ ഞാൻ പ്ലാൻ ചെയ്ത് ഒന്നും പാളിയിട്ടില്ല. അത് പിന്നെ എനിക്കറിയാൻ പാടില്ലേ. ഞാൻ കൊണ്ടുവന്നിട്ട് കൂടെ എന്താ വേണമെന്ന് വെച്ചാ പറ. എടോ എനിക്കിപ്പോ തൽക്കാലം ഇവിടെ നിന്ന് ചൂടാറണവരെ മാറിയിക്കണം. കുറച്ച് പൈസ വേണം. താൻ ആരോടെങ്കിലും ചോദിച്ചു അറേഞ്ച് ചെയ്താ. അല്ല നിന്റെ ഈ വിൽക്കാനോ പണയം വെക്കാനോ എന്തെങ്കിലും ഇരിപ്പുണ്ടോ? എടോ എന്റെ എന്റെ കാണുന്നു, അതടിച്ചോണേ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. അപ്പൊ ജീള് വണ്ടി മോഷണ കേസൊക്കെ അറ്റൻഡ് ചെയ്യുമല്ലേ. എടോ താൻ കൊണക്കാണ്ട് കാര്യം പറ എന്താ ചെയ്യാൻ പറ്റണം? വണ്ടി ഏതാ? എടോ ഒരു കോണ്ടസയാണ്, പക്ഷെ അതുമായിട്ട് കറങ്ങി നടക്കാൻ പറ്റില്ല. സ്കെച്ച് കിട്ടും. വണ്ടി കോണ്ടസ അല്ലേ? അതെടോ വില്ലേജ് കാറാ. പാർച്ചിനൊക്കെ നല്ല വില കിട്ടും. ആരെയും കണ്ണിപ്പെടാണ്ട് ഈ വണ്ടി ഞാൻ എങ്ങോട്ടും മാറ്റിയിടാം. ഓക്കെ ശരി, വിളിക്ക്. അനിയൻ രാവിലെ ഹോട്ടലില്. ചേട്ടനവിടെ എന്തുവാ കഴിച്ച്? കലക്കാച്ചി. ആ കഴിച്ചു തുടങ്ങിയപ്പോ എനിക്കും തോന്നിയത് അതിന് ഏതാണ്ട് പ്രശ്നമുണ്ടെന്ന്. വിഷപ്പ് കാരണം അടിച്ച് കേറ്റുകയും ചെയ്തു. ചേട്ടൻ പണി കിട്ടിയോ? വിജയൻ സാറേ, മനോജ ടെൻഷൻ അടിക്കരുത്, ഒരു പ്രശ്നമുണ്ട്. അവൻ ചാടിപ്പോയി. എന്ത്? എടോ ആ പ്രതി ചാടിപ്പോയെന്ന്. ചാടിപ്പോവേ? അയ്യോ സാറേ, എങ്ങനെ എന്താ? എന്താ എങ്ങനെയാന്ന് പറയാനുള്ള ഒരു അവസ്ഥയിലല്ല ഞാനിപ്പോ. താനാദ്യം പറയുന്ന ഒന്ന് കേക്ക് സാറേ. ഇനി എന്താ ചെയ്യാൻ പറ്റുക സാറേ? സാറേ ഞാനാണെങ്കിൽ അമ്മയ്ക്ക് സുഖമില്ലാത്തോണ്ടല്ലോ സാറേ ഡ്യൂട്ടി അടിക്കൊണ്ട് പോകുന്നത്. സാറേ പണി കിട്ടുമോ സാറേ? പണി കിട്ടുമോന്നോ? എടോ ഒരു പ്രതിയെ രണ്ടുപേര് കൊണ്ടുപോകേണ്ട ഇപ്പൊ ഒരാളല്ലേ വന്നേക്കുന്നത്. ഡ്യൂട്ടി കിടാ പറയാണ്ട് പോയിന് തനിക്ക് അത് അറിയിക്കാതെ എനിക്ക് നല്ല പണി കിട്ടും. അതിന്റെ ഇടയ്ക്ക് പ്രതിയും കൂടെ ചാടി പോയെന്ന് പറഞ്ഞ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. താൻ പുതിയ ആളാണ്, പരിചയക്കുറവിന്റെ പുറത്താണെന്നൊക്കെ പറയാം, പക്ഷെ എന്റെ കാര്യം അതാണോ? ഞാൻ സർവീസിൽ കയറിയിട്ട് 10-15 കൊല്ലമായി. എന്റെ ASA പ്രൊമോഷൻ ഒന്ന് റെഡി ആയിട്ടിരിക്കുന്ന ഇടയ്ക്കാണ് ഈ ഏടാകൂടം. അതുകൊണ്ട് ഞാൻ അവനെ എങ്ങനെയെങ്കിലും പിടിക്കും. അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം, ഞാനിത് റിപ്പോർട്ട് ചെയ്യുന്നില്ല. സാറേ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ പ്രശ്നമല്ലേ ചെയ്യാ? എടോ റിപ്പോർട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ തനിക്കറിയാലോ ആ SI ഒന്നാമത് എന്നോട് ചൊറിയാണ്. ആ ചൊറിയുടെ പുറത്ത് അയാൾ എന്റെ പ്രൊമോഷൻ എന്തായാലും കൊളവാക്കും, എനിക്ക് സസ്പെൻഷനും കിട്ടും. എന്നോടുള്ള ചൊറിയുടെ പുറത്ത് തനിക്കും പണി കിട്ടും. അതുകൊണ്ട് റിപ്പോർട്ട് ചെയ്താൽ ശരിയാവത്തില്ല. അയ്യോ സാറേ, എന്നാ സാറേ, ഞാൻ അമ്മ ഇവിടെ ആരുടെ ബാക്കി, ഞാൻ അവിടെ വരട്ടെ സാറേ? താൻ അവിടുന്ന് ഓടി ഇങ്ങോട്ടിനി എപ്പോ എത്താനാണ്? താൻ ഈ ടെൻഷൻ അടിക്കുന്നു നിർത്ത്. ഈ ടെൻഷൻ അടിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും താൻ തലയിൽ ചെയ്യുന്നത്. ഞാൻ പറയുന്ന കാര്യം മാത്രം ഇപ്പൊ ചെയ്താൽ മതി. ശരി സാറേ. ആ ഇങ്ങോട്ടൊന്നും പറയണ്ട, ശ്രദ്ധിച്ച് കേക്ക്. ഒരു ചുവന്ന കോണ്ടസ KL7AD 80 57. ഈ കാറ് മോഷ്ടിച്ചുകൊണ്ടാണ് അവൻ ഇവിടുത്തെ കടന്നു കളഞ്ഞേക്കുന്നത്. ഈ കാറ് മോഷണ സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്താൽ നമുക്ക് പണിയാ. അതുകൊണ്ട് താൻ സ്റ്റേഷനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കാറ് മോഷണ സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്തിട്ട് ഒന്ന് അന്വേഷിക്കണം. തഞ്ചത്തിൽ വിളിച്ച് അന്വേഷിക്കണം. ഒരു കാറിന് പൊക്കോണ്ടിരിക്കാ, വിളിക്കാം. സോറി സാറേ, മുട്ടിട്ടാ സാറേ, കൊട്ടി പൊട്ടിപ്പോയി. മുട്ടിട്ടാ സാറേ, പൊട്ടിപ്പോയി. കഷ്ടകാലം അല്ലാതെ എന്തോ പറയാനാ.
ഞാൻ എന്നാണേലും പോലീസ് സ്റ്റേഷൻ വരെ പോകാൻ നിൽക്കും. നീയും എൻ്റെ കൂടെ നിന്റെ വണ്ടിയുടെ കാര്യം തിരക്കാലോ. സ്റ്റേഷനിൽ പോയാ അത് വേണ്ട കേട്ടോ, സ്റ്റേഷനിൽ പോയാൽ തമ്പാച്ചി വരാൻ ചാൻസ് ഉണ്ട്, പിന്നെ അത് പ്രശ്നമാവും. എടാ സ്റ്റേഷനിൽ പോയി തിരക്കാണ്ട് എങ്ങനെ വിവരങ്ങളൊക്കെ ഒന്ന് അറിയുന്നേ? എനിക്ക് അറിഞ്ഞൂടാ. എന്തോ നിന്റെ അല്ലേ ഫോണുണ്ടോ? ആ ഇങ്ങ എടുത്ത്. എന്റെ ഫോണെ ഫോട്ടോക്കകത്തിരിക്കും, ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ, ഈ ഫോണിന്റെ ഉടമസ്ഥനെ പരിചയം ഉണ്ടെങ്കിൽ പറയണം. സാറേ, ഞാൻ തന്നെ ആ ഓട്ടോക്കാരൻ. ആ എടോ, തന്റെ ഓട്ടോ എന്റെ കയ്യിലുണ്ട്, ഞാൻ ആ കള്ളനെ പിടിക്കാൻ പോയിക്കൊണ്ടിരിക്കും, ഉടൻ തന്നെ തരാം കേട്ടോ. ആ കള്ളൻ കൊണ്ടുപോയ വണ്ടിയുടെ ആളും എന്റെ കൂടെ ഉണ്ട്. ഏ ആണോ? നിങ്ങൾ സ്റ്റേഷനും എല്ലാം പോയിരുന്നോ? പോലീസ് സ്റ്റേഷനിൽ ഇല്ല, പോണോ? വേണ്ട, സ്റ്റേഷനിലൊന്നും പോണ്ട. ഞാൻ ആ എനിക്ക് കുറച്ച് സമയം വേണം. ഞാൻ ആ കള്ളനെ പിടിച്ചു കഴിഞ്ഞാൽ തന്റെ ഓട്ടോയും അയാളുടെ കാറും തിരിച്ചു കൊടുത്തേക്കാം, സ്പോട്ടിൽ തന്നെ തിരിച്ചു കൊടുത്തേക്കാം. സ്റ്റേഷനിലൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ. അയ്യോ സാറേ, അതെന്നാന്ന് വെച്ചാലേ, ഞാനൊരു വഴിക്ക് പോകാൻ നിൽക്കുമായിരുന്നു, വീട്ടിൽ കുറച്ച് പ്രശ്നമൊക്കെ ആയിട്ടെ. പോരാത്തിന് ഒരാൾക്ക് കൊടുക്കാനുള്ള പാഴ്സലോ വണ്ടിക്കകത്തിരിക്കോ, അതെങ്ങാണം പോയാലേ? ആ എടോ, തന്റെ പാഴ്സലും സാധനങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട്, അതൊന്നും പേടിക്കണം, അത് എവിടെയും പോവില്ല. എനിക്ക് കുറച്ച് സമയം കൂടെ താ. കള്ളനെ പിടിച്ചു കഴിഞ്ഞാൽ തന്റെ വണ്ടിയും സാധനങ്ങളും അയാളുടെ കാറും അപ്പൊ തന്നെ തിരിച്ചു തരാം. നിങ്ങൾ പോലീസ് സ്റ്റേഷനൊന്നും പോകേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങളോട് ഒരു കാര്യം ചെയ്യ്, ആ ഭാഗത്ത് ആ കാറൊക്കെ ഉണ്ടോ നോക്കൊന്ന് അന്വേഷിക്ക്. അങ്ങനെ എന്തെങ്കിലും കാറ് വല്ലതും കാണുവാണെങ്കിൽ എന്നെ വിളിച്ച് പറയണം കേട്ടോ. നിങ്ങളോടൊന്ന് സഹകരിക്കേ പ്ലീസ്. ആ പിന്നെ സാറേ, ഹലോ. ഓ കട്ടാക്കി, എന്താ ഏട്ടാ? എടാ അങ്ങേരെ അന്വേഷിക്കുന്നുണ്ട്, ഉറപ്പായിട്ടും കള്ളനെ പിടിക്കും, പിടിച്ച് നമ്മുടെ വണ്ടി തരാന്നാ പറയുന്നു. അയാളെ അന്വേഷിച്ചോട്ടെ, നമുക്കൂടെ പോയി അന്വേഷിക്കാം. എടാ നമ്മളൂടെ പോയി അന്വേഷിക്കാന്ന് പറഞ്ഞാൽ, എടാ എനിക്ക് വീട്ടിലൊരു അത്യാവശ്യമുണ്ട്, ഞാൻ ചെന്നില്ല ശരിയാവത്തില്ല. അതാ ഒന്ന് സഹായിക്കേട്ടാ, എനിക്ക് ഈ നാട്ടിൽ വേറെയോടും പറയാൻ പോലും പറ്റാത്ത അവസ്ഥയാ. മാത്രമല്ല എനിക്ക് ഇവിടുത്തെ ആരും അറിയാനും പാടില്ല. ഞാൻ പോയി അന്വേഷിക്കാൻ വെച്ചാൽ എനിക്കിടത്ത് വഴി അറിയില്ല, പിന്നെ തമ്പാച്ച അറിഞ്ഞറിയാലോ എന്നെ കൊല്ലും. ശരിയാ, കാലം വന്ന അതാ, ഒന്ന് സഹായിക്കേട്ടാ പ്ലീസ്. നീ വിഷമിക്കാതെ, ഞാൻ എന്റെ കാര്യം ഒന്ന് ആരെങ്കിലും ഏൽപ്പിക്കാൻ പറ്റുമോ ഒന്ന് നോക്കട്ടെ കേട്ടോ. ബേബിയുടെ കാണും. എടാ ബേബി, നമ്മുടെ ചീരക്കുന്നല്ലേ ജോസിയുടെ നമ്പർ തന്നടാ. ചീരക്കുന്നല്ലേ, നീയോ നടങ്ങ്, ഞാൻ നോക്കട്ടെ. അതെ, എന്താ പ്രശ്നം? എന്റെ പൊന്നേട്ടോ ഒന്നും പറയണ്ട, ഞാൻ ചേട്ടന് തമ്പാൻ അറിയോ? ആ നമ്മുടെ തമ്പാച്ചൻ, എന്നാ പറ്റിയേ? ഒരു പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല. പറഞ്ഞു, ഞാനൊന്നും പറയത്തില്ല. ഹലോ. ആ എടാ ജോസി, ഇത് ഞാനാടാ സിബിയ. എടാ ഏതാ നമ്പർ? ഓ അതൊക്കെ പറയാനാണ് ഒരുപാടുണ്ടടാ. എടാ എനിക്കേ മുട്ടയ്ക്കാൻ വരെ പോകാൻ പറ്റിയിട്ടില്ല, നീ ഒരു സഹായം ചെയ്യാവോ? നീ ആരെങ്കിലും വിട്ടാ കാശൊന്നും മേടിച്ച് മിനിയെ ഏൽപ്പിക്കാവോ? അല്ലാതെ അങ്ങനെ ആരെങ്കിലും വിട്ട കാശ് കിട്ടുമൊന്നുമില്ല. നിന്റെ കയ്യിലൊരു പാക്കറ്റില്ലേ, അതുകൊണ്ട് കൊടുത്താലാണ് നമുക്ക് കാശ് കിട്ടുള്ളൂ. കളിക്കണ കാര്യമല്ല, ആ പാക്കറ്റ് എങ്ങനെ പോലീസ് പിടിച്ചാ നീ നീ അകത്തോ? ആ പാക്കറ്റിന്റെ അകത്ത് എന്താന്നത് ഇപ്പൊ പറയാൻ പറ്റില്ല. അതൊന്നും പറഞ്ഞിട്ട് ഇനി യാതൊരു കാര്യമില്ല. ആ പാക്കറ്റ് എങ്ങനെ പോലീസിന്റെ പുറലോം കാണണ്ടാവില്ല, എനിക്ക് കുറച്ച് നഷ്ടം വരുമായിരിക്കും, എന്നാലും ഞാനൂരും പറഞ്ഞേക്കാം. നീ പറയണ്ട, ഞാൻ ആ സാധനം കൊണ്ട് മുട്ടയ്ക്കകത്ത് കൊടുക്കാന്ന് പറഞ്ഞു. ഏത് സാധനം? എവിടെ കൊണ്ടേ കൊടുക്കാൻ? എടാ ജോസി കളിക്കരുത്, ആ സാധനം മുട്ടയ്ക്കകത്തുള്ള ഒരു പോലീസുകാരൻ അറിയാടാ. താനാരാ? എടാ നിന്നെ എന്റെ കിട്ടിയാണ്ടല്ലോ, സത്യമായിട്ട് നിന്നെ ഞാൻ. ഹലോ, ഹലോ, എന്താ ശിവ ചേട്ടാ? ഒന്നുമില്ല, ഒരു മിനിറ്റ്. കാറ് കണ്ടില്ല സാർ. അതെന്നാന്ന് വെച്ചാലേ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രശ്നം, അതിനുവേണ്ടി വലിയൊരു പ്രശ്നം ഉണ്ട്. അപ്പൊ ഞാനൊന്ന് വന്ന് എന്റെ വണ്ടി എടുത്തോട്ടെ. സാറിന് ഞാൻ വേറെ വണ്ടി വേണേ അറേഞ്ച് ചെയ്തരാം. എടോ തനിക്കെന്താ പറഞ്ഞാ മനസ്സിലാവത്തില്ലേ, തന്റെ വണ്ടി എനിക്ക് ഇപ്പൊ തരാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ലേ ആ കള്ളനെ പിടിച്ചാൽ തന്റെ വണ്ടി ഞാനൊക്കെ തിരിച്ചു തരും. എനിക്ക് അനാവശ്യമായിട്ട് കളയാൻ ഒട്ടും നേരമില്ല. താൻ ആ കാറ് കാണുവാണെങ്കിൽ എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിലും മാത്രം വിളിച്ചാൽ മതി.
എന്തെങ്കിലും പ്രശ്നമുണ്ടോ സിബി ചേട്ടാ? എല്ലാം പ്രശ്നമല്ലയോ, നിനക്ക് നിന്റെ വണ്ടി വേണ്ട. എടാ ഉവേ, ഒരു അത്യാവശ്യത്തിനാ നിന്റെ സ്കൂണർ താക്കോൽ ഇങ്ങോട്ട് വന്നേ. സിബി ഒരുപാട് സ്പീഡൊന്നും പോലടാ. ഓ ഇല്ലടാ. മറ്റോ കട്ടുകൊണ്ടുപോയത് വേറെ വണ്ടി, പോലീസുകാര് പോണത് മറ്റവന്റെ വേറെ തന്നെ വണ്ടി, ഇവര് പോണത് വേറെ വണ്ടി, എല്ലാം കൂടെ എല്ലാരും ഒരു സ്ഥലത്തെത്തോ. ഞാൻ കാര്യങ്ങളൊക്കെ അവനോട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, കാറെടുത്ത് നീ കരോട്ട് മുക്കിലേക്കല്ലേ, അവനവിടെ കാണും. അവിടെ ആവുമ്പോ സേഫാ, അവിടെ ചെക്കിംഗ് ഒന്നും ഉണ്ടാവില്ല. എടോ ഏത് കരോട്ടി മുക്ക്? എനിക്ക് ഇവിടുത്തെ വഴിയൊന്നും അറിയില്ല, എനിക്ക് അറിഞ്ഞൂടെ. അല്ല നീ ഇപ്പൊ ഇവിടെ നിക്കയാ? എടോ ഞാനൊരു പാലത്തിന്റെ അടിയിൽ ഒരു കാട്ടിലാ കയറി നിക്കുന്നത്. അതിന്റെ തൂണില് പുളിയന്നൂർ എഴുതിയിട്ടുണ്ട്. അയ്യോ, പുളിയന്നൂർ പാലത്തിന്റെ കീഴിലാണോ? ആ അപ്പൊ അവിടെ അടുത്താ. നീ അവിടുന്ന് നേരെ വടക്കോട്ട് വിട്ടുപോവുക. ആ പോകുന്ന വഴിക്ക് ഒരു സിമിത്തേരി കാണും. അതിനോട് ചേർന്നൊരു വഴിയുണ്ട്. ആ വഴിയിലോട്ട് കയറി നേരെ അങ്ങ് അറ്റം ചെല്ലുക. അവിടുന്ന് ലെഫ്റ്റ് തിരിയ. അവിടുന്ന് നേരെ അങ്ങ് ചെല്ലുമ്പം അവിടെ ഒരു കുരിശടി കാണും. അതാണ് കരോട്ടു മുക്ക്. അപ്പൊ ഈ കരോട്ടി മുക്ക് ചെന്നിട്ട് ഞാൻ ആരെ കാണണം? നീ ആരെയും കാണാനും സംസാരിക്കാനും നിക്കണ്ട. അട്ടേ, നിന്റെ കാറിന്റെ നിറവേതാ? ചോപ്പ്. ആ അത് ഞാൻ അവനെ വിളിച്ച് സംസാരിച്ചോളാം. അവൻ നിന്റെ കാർ കണ്ടിട്ട് വന്ന് സംസാരിച്ചോളാം. മാന്യമായ ഒരു എമൗണ്ട് നിനക്ക് തരും. അത് മേടിച്ചോണ്ട് എത്രയും വേണ്ടെന്ന് അവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്. ആ ഇനി എന്തെങ്കിലും ഞാൻ വിളിച്ചോളാട്ടാ. ശരി, ഓക്കെ. എനിക്ക് തോന്നണേ അല്ല, മറ്റേ ഇതിന്റെ ഒറിജിനൽ ഓണർ പൈസ വേറെ തന്നെ കൊടുത്ത് വിട്ടല്ലോ. അവൻ ഇനി പൈസ കൊടുത്ത് കാറ് വാങ്ങിച്ചിട്ട് പോകുന്നു. അവനാണെങ്കിൽ ഗുണ്ടയാണല്ലോ അല്ലേ? എവിടെ അല്ലേ തമ്പാന്റെ കുണ്ടുകൾ നമ്മുടെ വീട്ടിൽ വന്ന് കേറിയിരിക്കോ? അവര് പൈസ കിട്ടാതെ പോകത്തില്ല എന്നാ പറയുന്നത്. എനിക്ക് പേടിയാവുന്ന സിബിച്ചന്റെ സുഹൃത്ത് ഒരു പോലീസുകാരന. സിബിച്ചൻ ഇവിടെ ഇല്ല, അവനൊരു സ്ഥലം വരെ പോയപ്പോ അവന്റെ ഫോൺ എന്റെ കയ്യിലായി പോയി. പേടിക്കാനൊന്നും ഇല്ല, നീ ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഒരു കാര്യം ചെയ്യ്, നീ അവിടുന്ന് ഇറങ്ങിയിട്ട് അയൽപക്കത്തെ വീട്ടിലോ അല്ലെങ്കിൽ അടുത്തുള്ള ബന്ധുക്കളുടെ വീട്ടിൽ എവിടെയെങ്കിലും പോയിരിക്കും. സിബിച്ചന് ഇപ്പൊ വരും കേട്ടോ. അതിന് ഇവരെന്നെ പുറത്തിറങ്ങാൻ സമ്മതിക്കുന്നില്ല. സിബിച്ചനെ കണ്ടിട്ട് പോകത്തുള്ളൂ എന്നാ പറയുന്നത്. പേടിയാവും സാറേ. മോള നീ പേടിക്കൊന്നും വേണ്ട. നിനക്ക് ഈ ഫോണിനകത്തോട്ടൊരു വീഡിയോ കോൾ ചെയ്യാൻ പറ്റുമോ? മോളെ നിനക്ക് ഈ ഫോണിലോട്ടൊരു വീഡിയോ കോൾ ചെയ്യാൻ പറ്റുമോ ഇതില്? ആ ചേ പെട്ടെന്നേ. കാണാവോ? നീ അവരെ കൊണ്ട് കാണിക്കാ. നീ അവന്മാരെ എന്നെ ഒന്ന് കാണിച്ചേ. അടുത്ത പ്രശ്നം. ആഹാ, ഷിൻഡോ നീ ആയിരുന്നോടാ? നീ ഇപ്പൊ ഇറങ്ങിയല്ലേ ഉള്ളു, അതിന്റെ ഇടയ്ക്ക് വീട്ടിൽ കയറുന്നത് കൊണ്ടായിച്ചോ? എന്താടാ വിജയൻ സാർ, ഇവിടുത്തെ സിബി കുറച്ച് പൈസ തരാണ്ട്, അത് മേടിക്കാൻ വന്നു സാറേ. സിബി ആശാന ഉണ്ടല്ലേ, അവന്റെ മേടിക്കണം. അല്ല വീട്ടിൽ കയറുന്നത് തോന്നി ദിവസം കാണിക്കല്ലോ. ആണാ കൂടെ സാറേ, ഇവൻ എന്നെ തുറച്ചു നോക്കുന്നു. എന്താടാ മര്യാദക്കാരുടെ വീട്ടിൽ നിപ്പ ഇറങ്ങിക്കോണം, അല്ലെങ്കിൽ ഭവന വേഗത്തിൽ കെ എസ് സി അറിഞ്ഞ രണ്ടേ തൂക്കിയെടുത്ത് അകത്തിടും. അറിയാതെ ഇറങ്ങണം.
ഉപകാരം സാറേ. സിബിച്ചനെ പോരും സാറേ. ആ സിബിച്ചൻ ഉടനെ വരും കേട്ടോ. ശരി എന്നാ. എന്നിട്ട് താൻ പറഞ്ഞ വഴി കയറി അതിന്റെ അറ്റത്തിന് ലെഫ്റ്റ് എന്നാണ് പറഞ്ഞ റൈറ്റ് എന്നാണ് വണ്ടി കൊണ്ടുപോകാൻ തന്നെ വന്ന ആളാ. ഒരു കുഴപ്പമില്ല, നല്ല വണ്ടിയാണ്. ആ അതൊക്കെ എനിക്കറിയാം, ഞാൻ ആദ്യമായിട്ടല്ലേ ഈ വണ്ടി കാണുന്നത്. അപ്പൊ പൈസ തീർത്തി എന്നാ കാശ് എടുത്ത് അവന്റെ മോത്ത് എറിഞ്ഞു കൊടുത്തിട്ട് പറ. നമ്മള് തമ്മിൽ ഇനി ഒരു ഇടപാടും ഇല്ല. ഇനി നമ്മൾ തമ്മിൽ ഒരു ഇടപാടും ഇല്ല. ഓക്കെ. അതെ, അതാ നമുക്ക് രണ്ടു കൂട്ടർക്കും നല്ലത്. കൊണ്ടേ പൊളിക്ക്, ഞങ്ങള് പൊളിക്കോ പൊളിക്കായിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്യും. താൻ പോടോ. Thank you so much. അതെ, നോക്കിയൊക്കെ പോണേ. ഞാൻ നോക്കാതെ പോവാ. നീ ഇവനെ പിടിക്കോ. കഷ്ടം കഷ്ടല്ലേ. ഇവനാണ് പൈസ കൊടുക്കാന്ന് പറഞ്ഞത്. തമ്പാച്ചാ ബെന്നി പൈസ തന്നായിരുന്നു. നമ്മള് രാവിലെ പിടിച്ചോണ്ട് വന്ന വണ്ടി അവന്റെ കൂടെ നടക്കുന്ന എടുത്തോണ്ട് പോകുന്ന ഞാൻ ഇപ്പൊ കണ്ടു. ഇയാളെന്തിനി ഇനി എന്നെ വിളിക്കും? ഓ, കാശ് വാങ്ങി എന്റെ ഡ്രോ ഇറക്കാൻ ഓടോ. മുറ്റത്തൊരു ചുവന്ന വണ്ടി കിടപ്പുണ്ടോ? എനിക്കറിയത്തില്ല, ഞാൻ പള്ളിയില. ശരി, ഞാൻ വീട്ടിലോട്ട് വരുക. എന്താ വല്യമ്മി ഇവിടെ പോളെ? വീട്ടിന് മുറ്റത്ത് കിടന്ന ചുവന്ന കാറങ്ങാനും നീ എടുത്തായിരുന്നു. സത്യം പറ. അത് സത്യം പറഞ്ഞാ ഞാൻ വണ്ടിയും കൊണ്ട് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയായിരുന്നു. എടാ, തമ്പാച്ചനത് അറിഞ്ഞു എന്നാ തോന്നണ. ഇപ്പൊ എന്നെ വിളിച്ചു ചോദിച്ചായിരുന്നു ആ കാർ അവിടെ കിടപ്പുണ്ടോ. ആളിപ്പോ വീട്ടിലോട്ട് വരുമെന്നാ പറഞ്ഞേ. നീ എത്രയും വേഗം ആ കാർ തിരിച്ചോണ്ട് കേട്ടോ. എന്ത് പ്രശ്നം? എടാ, ഞാൻ നിന്നോട് പറഞ്ഞതാണോ ആവശ്യമില്ലാത്ത പണിക്ക് പോരുതെന്ന്? ഇപ്പൊ തമ്പാച്ചൻ വന്ന് തെരഞ്ഞുള്ള കാര്യം ഞാൻ പറയണ്ടല്ലോ. അങ്ങനെ സ്വഭാവം നിനക്ക് അറിയാലോ. അതുകൊണ്ട് എന്ത് കാണിച്ചിട്ടാണേലും നീ ആ കാർ തിരിച്ചോണ്ട് നിട്ടോ. ദേ, എന്നെ നോക്കണ്ട. മൂന്നാം കാര്യം പറയണം.
എന്താ മോനെ നീ വിട്ടോ, ഇവിടെ നേരെ എല്ലാം ഒരു കവല എത്തും. അവിടെ നിന്ന് വലതു തിരിഞ്ഞ് 300 ഫർലോം ചെന്ന് കഴിയുമ്പോ മെയിൻ റോഡാ. അവിടെ നേരത്തെ വിട്ടോ, അവിടെ നേരെ വിട്ടോ. ആ പൊക്കോ പൊക്കോ സാറേ. പതിവില്ലാണ്ട് ആളൊക്കെ കയറി തുടങ്ങിയല്ലേ. എന്റെ പണിയേറ്റ് തുടങ്ങിയിട്ടുണ്ട്. നീ അവർക്ക് എന്തോ വേണ്ടെന്ന് വെച്ചാ എടുത്തുണ്ട്. കുറച്ചു മുമ്പ് അടിച്ച ഷമ്പാരം കളഞ്ഞായിരുന്നു. വെൽക്കം ഡ്രിങ്ക് ആയിട്ട് അടിച്ചു വിടും. ഓക്കേ, അവനോടുണ്ട്, പക്ഷെ ആ വണ്ടി ഇവിടെ ഇല്ല. ആ വണ്ടി അവിടെ എത്തുമ്പോ അതങ് കത്തിച്ചേരും. ശരി. അയാള് കഷ്ടപ്പെട്ടു. എടാ, നീ അവനെ പിടിച്ചു തന്നെയല്ലേ വിളിച്ചു പറഞ്ഞത്? സാറേ, ഞാൻ പിടിച്ച് ബോധം കെടുത്തി ഇവിടെ ഇട്ടതാ. പക്ഷെ പിന്നെ കാണാനല്ലേ അവൻ അവിടെ പോയെന്ന് എനിക്ക് മനസ്സിലാവും. ഇവിടെ കൂടെ പോയാലും നമ്മൾ അവനെ കാണും. പഠിച്ച കള്ളനാ സാറേ, അവൻ ഇവിടെ എവിടെയുണ്ട്? സാറേ ഉള്ളതാ പറയുന്നത്, നമ്മൾ അവനെ പിടിച്ചതാ. സാറേ, സാറേ കള്ളൻ ഒരു ചുമന്ന കോൺഗ്രസ്സാക്കാരല്ലയോ പോയത്? അല്ലയോ, നമ്പർ എന്താ? നമ്പർ എന്താ? നമ്പർ എനിക്ക് ഓർമ്മയില്ല. സാറേ പോള് പറഞ്ഞു അത് ആ ചുമന്ന കോൺഗ്രസ്സാക്കാർ തന്നെയാ. ആ ചുമന്ന കോൺഗ്രസ്സാക്കാരല്ലയോ കള്ളം പോയെ? അത് കണ്ടപ്പോഴേ നമ്മള് സാറിനെ വിളിച്ചില്ലേ. അവന്റെ പുറകെ ഓടാൻ തുടങ്ങിയപ്പോഴേ നമ്മള് സാറിനെ വിളിച്ചേ. അത് കഴിഞ്ഞ് നമ്മളെ ഇവിടെ എല്ലാം ഓടിച്ചു. ഓടിച്ചു കഴിഞ്ഞ അവസാനം നമ്മള് തേണ്ട ഈ പാലത്തിന്റെ മേളിൽ കൂടെ ഓടി, അവൻ തേണ്ട കാറും കൊണ്ട് താഴെ വഴി വന്നു. നമ്മൾ തേണ്ട അതുവഴി ഇറങ്ങി അവന്റെ മുന്നിൽ ചാടി അവിടെ അവന്റെ ഫ്രണ്ടിൽ നിന്ന് പിടിച്ചു. പിടിച്ചു കഴിഞ്ഞ് ഫ്രണ്ടിൽ വന്നപ്പോഴാണ് ഞാൻ സാറിനെ വിളിച്ചില്ലോ. പിടിച്ചെന്ന് പറഞ്ഞ അപ്പോഴാണ് വിളിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ അവന്റെ അടുത്തോട്ട് വന്നപ്പോ അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്കോ. സത്യം പറയാലോ, ഇത്ര ഓടിച്ചല്ലോ എനിക്ക് ദേഷ്യം വന്നു. ഞാനൊരു അറ്റ അടി അങ്ങ് വെച്ചു കൊടുത്തു. ദോഷം പറയാലോ, എന്റെ ഒറ്റ അടിയിൽ അവന്റെ ബോധം പോയി. പമ്പരം പോലെ കറങ്ങി ഞാൻ അവൻ ഇവിടെ അല്ല അവിടെ അവിടെ എവിടെയോ പോയി വീണ. അത് കാര്യമില്ല. അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് മാറി തിരിച്ചു വന്ന് നോക്കുമ്പോൾ ആളെ കാണാനില്ല. എനിക്ക് തോന്നുന്നത് എന്തറിയോ, നമ്മൾ അതുവഴി ഒരു ഏണി വഴി ഇറങ്ങി വന്ന ഇനി അതുവഴി അവൻ മേളിൽ കയറി പോയോന്നുള്ള. പക്ഷെ അതുവഴി അവൻ പോയി കഴിഞ്ഞാൽ നമ്മൾ അവനെ കാണണ്ടല്ലോ. ആ വണ്ടി എന്തേടോ? എടോ ആ വണ്ടി എന്തേന്ന്? വണ്ടി ഏത് വണ്ടി? വണ്ടി നമ്മുടെ ചുമന്ന കോൺഗ്രസ്സാക്കാറ്. ആ അത് നമ്മൾ കള്ളനെ പിടിച്ചു കഴിഞ്ഞപ്പോ പിന്നെ വണ്ടിയുടെ ആവശ്യമില്ലല്ലോ. പോള് വണ്ടിയും കൊണ്ടുപോയി. ഫോൺ വിളിക്കുക. എന്റെ ഫോണിൽ അവന്റെ നമ്പർ ഉണ്ടല്ലോ സാർ. അതിന്ന് അല്ല, ഇതല്ലയോ പോളിന്റെ ഫോൺ. അപ്പൊ അതിന്ന് വിളിച്ചാലും ഇതിലോട്ട്. സാറേ, പോള് ഫോൺ കൊണ്ടുപോയില്ല, നമ്മളപ്പ ഇനി എന്തോ ചെയ്യും? അപ്പൊ കള്ളനും ഇല്ല, വണ്ടി ഇല്ല. നീ ഇല്ലാത്ത നമ്പറിൽ ഇത്ര നേരം എന്റെ അടുത്ത് ഇല്ലാത്ത കഥ ഉണ്ടാക്കൊണ്ടിരിക്കുന്നു. ഞാനെന്തിനാ സാറേ കഥ പറയുന്നേ? സാറേ, ഞാൻ ആ കള്ളനെ പിടിച്ചതാ. ഒരു ഫോട്ടോ എടുത്ത് വെക്കണതായിരുന്നു. സാറ് ഞാൻ പറഞ്ഞുതരാം, സാറിന്റെ കള്ളൻ ഒരു കള്ള ലക്ഷണം ഉള്ള ഒരുത്തിനല്ലയോ? അല്ലയോ എന്ന് പറഞ്ഞാലോ, കറക്റ്റായിട്ട് പറയാൻ. ഈ മുടിയൊക്കെ അമ്മട്ടിക്കുട്ടി അമ്മയെ പോലെ വെട്ടി നെറ്റിയാലോട്ടിട്ട് ഇച്ചിരി മാസൊക്കെ ഉള്ള ഇരുണ്ടിട്ട് മഞ്ഞ വരെയുള്ള ഒരു ബനിയൻ ഇൻഷർട്ട് ചെയ്ത് ഇപ്പൊ എങ്ങനെ ആ മായാവിലെ വിക്രമിനെ പോലെ ടീഷർട്ട്. നീ നിന്റെ വണ്ടി കിട്ടാൻ വേണ്ടിട്ടല്ലേ പറയുന്നത്? അല്ലേ, നിന്റെ വണ്ടി കിട്ടാൻ വേണ്ടിട്ടല്ലേ? സാറേ ഉള്ളോ, എനിക്ക് വണ്ടി വേണം. എന്നെ വെച്ച് സാറിന്റെ വർത്തമാനം ഈ പറയുന്നത്? ഈ കണ്ട ദൂരം മൊത്തം ഞാൻ അവനെ ഓടിച്ചു. അടിച്ചു അത് വഴി എല്ലാം ഓടി എന്നിട്ട് അവനെ പിടിച്ചാ. അത് കഴിഞ്ഞ് ഇപ്പോഴും അവൻ പോയി കഴിയുമ്പോൾ ഞാൻ സാറിന് വേണ്ടി കൂടിയല്ലേ ഇവിടെ എനിക്ക് നിന്റെ സഹായം കിട്ടിയെടുത്തോളം മതി. നീ നിന്റെ വണ്ടി അണ്ടി എത്തോളം പൊക്കോ, എനിക്ക് നിന്റെ സഹായം വേണ്ട. സാറേ, ഞാൻ നീ ഒരു അക്ഷരം ഉണ്ടാ. ഇനി നീ എന്തെങ്കിലും സംസാരിച്ചാൽ ഞാൻ നിന്നെ തല്ലും. എനിക്കും മേലും കീഴും നോക്കാം. എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു, നിനക്ക് അറിയത്തില്ല എന്റെ അവസ്ഥ. എടുത്തോണ്ട് പോ, എന്റെ കയ്യിൽ നിന്ന് മേടിച്ചു കൊണ്ടെങ്കിൽ നീ എന്റെ വണ്ടി ഇടേ. എനിക്ക് സഹായം വേണ്ട, നീ പോ. നീ എന്റെ വണ്ടി എടുത്തോണ്ട് പോടാ. വണ്ടി എടുത്തോ, നീ എടുത്തോണ്ട് പോ. എടുത്തോണ്ട് പോടാ. നോക്കാം, നീ നിന്റെ പാടി നോക്കി പോടാ. നീ എന്താ നോക്കിയോ? വണ്ടി എടുക്കാം.
മനസിലായോ? ഇവ ഹീറോ ആയി, ഇവ ഹീറോ ആയി. ഇവ പേടിച്ചാണ് വരുന്നത്, പക്ഷെ ഇവ ഹീറോ ആയി. വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. കിട്ടുവാടി ഏടാ, നീ ഇന്നാണാടാ എന്റെ മരുമോനായതെന്ന് പറയോ? പറയാൻ പറ്റില്ല. വണ്ടി കൊണ്ടുവന്നിരിക്കുന്ന നമ്മുടെ പയ്യൻ തന്നെ. ഞങ്ങളൊരു കാര്യം ചെയ്യും, കൈയും കാലം തല്ലി പിടിച്ചേച്ച് അവന്റെ ഹോട്ടൽ അങ്ങ് തല്ലി പിടിച്ചായിട്ട് എല്ലാം സോൾവ് ആയി. പക്ഷെ ഇത് എന്താ, ഫുഡൊക്കെ അവിടെ കൊണ്ടുവന്ന് തരും, ചെന്നിരിക്ക. ഇവിടുന്ന് കാണുമായിരിക്കും മറ്റവനല്ലേ, എല്ലാം സോൾവ് ആവും തോന്നുന്നു അല്ലേ കണ്ടിട്ട്. സാറേ മെഡിക്കൽ ഷോപ്പ്, സാറേ കൊറേ നേരം ഇല്ല കറങ്ങുന്നേ, ഞാൻ പോകട്ടെ, ട്യൂഷൻ ഉണ്ട്. എന്താ സാറേ? ഇവിടെ ലൂസ് മോഷൻ നിൽക്കുള്ളൂ. ഇപ്പൊ കഴിക്കാനോ? ആ ഇപ്പൊ കഴിക്കാനാ, പെട്ടെന്ന് വേണം. ആ ഇവിടെ കുറച്ച് വെള്ളം കൊടുത്തു. ആ ശരി. തന്റെ വണ്ടി ഉണ്ടോ തരാൻ രണ്ട് ആൾക്കാരെടുത്ത് കൊണ്ട് കാശ് കൂട്ടിട്ട്. എനിക്കവനെ പിടിക്കാൻ പറ്റുമെന്ന് തോന്നില്ലല്ലോ. നമ്മൾ ഇനിയും വൈകി കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും നമ്മുടെ കൈ നിൽക്കില്ല. അതുകൊണ്ട് റിപ്പോർട്ട് ചെയ്യാം. അതാ അയ്യോ, എന്റെ അമ്മയോട് ഞാൻ എന്ത് പറയും സാറേ? അവരെനിക്ക് മരുന്ന് വാങ്ങാൻ ഫാർമസിയിൽ പോയിരിക്കോ. തനിക്ക് എന്റെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവഞ്ഞിട്ടാണ്. എനിക്കിനി ഒരു അടി മുന്നോട്ട് വെക്കാൻ പറ്റത്തില്ലല്ലോ. തീരെ വയ്യ, എന്നെ കൂടി ഒന്നിനും വയ്യ. സാറേ എനിക്കും വയ്യ സാറേ. സാർ റിപ്പോർട്ട് ചെയ്തു. ബാക്കി എന്താന്ന് വെച്ചാൽ നമുക്ക് വരുന്ന ചോദിച്ചാണ്, അല്ലാണ്ട് എന്താ പറയാ. ശരി. അയ്യോ, എന്റെ ജോലിയും പോയി. ഇപ്പൊ കാണുമായിരിക്കും. ഞാൻ സാറിനെ ഒരുപാട് നോക്കിയായിരുന്നു, വീട്ടിൽ മിഞ്ഞ വിളിച്ചപ്പോഴാ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. വലിയ ഉപകാരം സാറേ, സാറിന് ഇറങ്ങിട്ടില്ലായിരുന്നെ സത്യം പറഞ്ഞ ഞങ്ങളിന്ന് പെട്ടുപോയനെ. ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഗൈസ്,
സംഭവിച്ചെന്ന് വെച്ചാൽ നമ്മൾ ഫുള്ള് കണ്ടായിരുന്നു. പക്ഷെ 40 മിനിറ്റ് ഒക്കെ എത്തിയ സമയത്ത് നമ്മുടെ റെക്കോർഡിങ് സ്റ്റോപ്പായി പോയി. പക്ഷെ നമ്മൾ അത് ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നമ്മുടെ റിയാക്ഷൻ ഒപ്പിയെടുക്കാൻ നമ്മുടെ ഇതിന് പറ്റില്ല. അത് പിന്നെ ഇനി വീണ്ടും ആ ഒരു ഇടത്ത് വെച്ച് കാണുന്നത് നാച്ചുറൽ അല്ല പോവും. ഒരു രക്ഷയില്ലാത്ത എപ്പിസോഡായിരുന്നു. നമ്മൾ ചില സ്ഥലത്തൊക്കെ ഞാൻ അങ്ങ് എന്താ പറയാ ഗസ് ചെയ്ത് കറക്റ്റ് ആയിരുന്നു. എല്ലാവരും അവരുടെ ക്യാരക്ടറിനോട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സ്ക്രിപ്റ്റ്, ഭയങ്കരമായിട്ട് അത് ക്യാപ്ചർ ചെയ്തിട്ട് ഒരു സിനിമ കാണുന്ന ഒരു എഫക്ട് തന്നെയാണ്. ഭയങ്കര ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള എന്താ പറയാ സിനിമയിലൊക്കെ നമുക്ക് കൊണ്ടുവരേണ്ട കുറച്ച് ആക്ടേഴ്സ് ആണ് എല്ലാരും അല്ലേ. അതിൽ ഈച്ച് ആൻഡ് എവ്രി വൺ സൂപ്പർ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് കണ്ടതാവും, ഞങ്ങൾ ഓരോ സീന് കാണുമ്പോഴും ഉള്ള റിയാക്ഷൻസ് നിങ്ങൾക്ക് അതിൽ കിട്ടിയതായതുകൊണ്ട് ഇപ്പം ചാർജും കുറവാണ്. ഇപ്പം 4% എന്തേ ഉള്ളൂ. അപ്പം നമ്മൾ കൂടുതൽ അത് പറയുന്നില്ല. എന്തായാലും ഇത് വീഡിയോ ഒറിജിനൽ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും കാണുക, എൻജോയ് ചെയ്യുക അല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ വേണ്ടി കാണാം.